ഈ പല്ലുവേദന അല്ലെങ്കിൽ മോണപഴുപ്പ് ബ്ലീഡിങ് കംസ് ഇത്തരം രോഗങ്ങളായിട്ട് വരില്ല അല്ലെങ്കിൽ പല്ലിന് കേടുവരിക കൂടെ കൂടെ ഈ പല്ലിന് കേടുവരുന്നതിൽ ഒരു സംഗതി കൂടി ഉണ്ട് കിട്ടോ അതായത് വാദപ്രകൃതിയാണെങ്കിൽ വാദം വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അസ്ഥിധാതു ക്ഷയിക്കും ഉടനെ അത് നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ ബാധിക്കും ഉണ്ടാകും അതുപോലെ നഖങ്ങൾക്ക് കേടുപറ്റും പല്ലുകൾക്കും കേടുപറ്റും എന്താ കാരണം എന്നറിയോ ഈ അസ്ഥിധാതുവിന്റെ ഉപദാതു ആണല്ലോ നഖവും പല്ലും അതുപോലെ മുടി ഒക്കെ അപ്പോ ഈ അസ്ഥിധാതു ക്ഷയിക്കോ വർദ്ധിക്കുകയോ ചെയ്താൽ ഈ ഈ പറഞ്ഞ സംഗതികളൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ പല്ലുകൾക്ക് ടുപാട് വരാൻ ഒരു കാരണമാണ് ഇത് മാത്രല്ല കേട്ടോ അധികപക്ഷവും നിങ്ങൾ ഈ മധുരവും മറ്റ് സംഗതികളും ധാരാളം കഴിക്കാൻ പല്ല് തേക്കാതെ കിടന്നുറങ്ങാ ഇതാണ് കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണ് സംഗതി ഓക്കെ അപ്പോൾ രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നത് ശീലാക്കുക അതിനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ മതി ഈ പല്ല് കേട് വരുന്നതും ഓണവഴുപ്പുണ്ടാവും ബ്ലീഡിംഗ്സ് വരുന്നതും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകളും ആയുർവേദ ചില ചികിത്സാ രീതികളാണ് ഇന്നത്തെ വീഡിയോയില് പറയുമ്പോൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്ത അവസാനം വരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചു കാണാം കേട്ടോ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ച് പല്ല് തേച്ചോ ഞാൻ ായിട്ട് തടയുന്നില്ല ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് നല്ല പഴുത്ത മൂവാണ്ട ഇല ഉണ്ടല്ലോ അത് ഇപ്പൊ ധാരാളം കിട്ടുകയും ചെയ്യുവേനക്കാലത്ത് അത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ആ ചണ്ടി അങ്ങോട്ട് മാറ്റിയത് നല്ല അരിപ്പയിൽ അരിച്ചിട്ട് ആ തരി തെരിയായിട്ടുള്ളത് ഉണ്ടല്ലോ അതൊരു ഗ്ലാസ് ബോട്ടിൽ എയർടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പല്ല് തേച്ചോ ഞാൻ അതിൽ ഇടപെടണില്ല ആ തേച്ചതിന് ശേഷം ഈ മാവിലെ ചൂർണം കൊണ്ട് ഒന്ന് മോണയിലും പല്ലിലൊക്കെ ഒന്ന് തഴുകി കൊടുക്കുക പല്ല് തയ്ക്കുക അതുകൊണ്ട് പല്ല് തയ്ക്കുക മനസ്സിലായോ അത് തീർച്ചയായിട്ടും ഇത്തരം മോണ പഴുപ്പ് പോലുള്ള അല്ലെങ്കിൽ ദന്തരോഗങ്ങൾ തടയുന്ന ഒരു പരിധിവരെ സഹായിക്കും ഇതിപ്പോൾ അങ്ങനെ എക്സ്ട്രീം കണ്ടീഷനായിട്ടും അവരെ ചോർന്നിട്ട് പല്ല് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നല്ല പറയുന്നത് അതി കിട്ടങ്ങളെ അത് ശീലിക്കുകയാണെങ്കിൽ അത് തടയുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ഉമ്മില് ഉമ്മിൻ്റെ തണ്ട് അതുപോലെ ആര്യവെയ്പ്പിൻ്റെ തണ്ട് ഒക്കെ ചതച്ച് അതുകൊണ്ടാണ് അത്ര പണ്ട് കാലങ്ങളിലൊക്കെ പല്ല് തെച്ച് തയ്ച്ചിരുന്നൊക്കെ ഇതൊക്കെ നമ്മൾ ദന്തതാപനത്തിന് ഉപയോഗിക്കുന്ന ഔഷധ ദ്രവ്യങ്ങളായിട്ട് നമ്മൾ ആയുർവേദ ഗ്രന്ഥത്തിലെ അഷ്ടാഹൃതയിൽ തന്നെ സൂത്രസ്ഥാനത്തിൽ തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ദിനചര്യൊക്കെ പറയുമ്പോൾ മനസ്സിലായി അങ്ങനെ പല്ലൊക്കെ തെച്ചിരുന്നു ഇന്നല്ലേ നമുക്ക് ഈ ബ്രഷും അതുപോലെ പേസ്റ്റും സംഗതികളൊക്കെ കൂടുതലായത് അപ്പോൾ അതിന്റെ സൗകര്യം ഒരു വശത്ത് അതുപോലെ അതുകൊണ്ടുള്ള ഒക്കെ ആയതുകൊണ്ടുള്ള ദോഷങ്ങൾ മറ്റൊരു വശത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു കോംപ്രമൈസിൽ പോകാനേ നമുക്ക് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ മാവില പഴുത്ത മാവില ചൂർണം തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾ തടയാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റിയില്ലെങ്കിലേ തേനില്ലേ ശുദ്ധമായ തേനും ഓരോ ടീസ്പൂണ് ഒന്ന് കുലക്കുഴിഞ്ഞ് തുപ്പുക രാവിലെയും വൈകിട്ടും ഇത് ചെയ്തോ അതും ഈ പല്ല് വീടുകളൊക്കെ നീന്തിരിച്ചു നിർത്തുന്നതിന് സഹായിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു സംഗതിയാണ് മഞ്ഞളില്ലേ പച്ചമഞ്ഞൾ പച്ചമഞ്ഞളും ആര്വെയ്പ്പിലയും കൂടി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക അതിങ്ങനെ കൗൾക്കുള്ള അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ദന്തരോഗങ്ങളും ഓണപഴുപ്പും വായുനാറ്റും അകറ്റുന്നതിന് പോലെ സഹായിക്കും മനസ്സിലായോ അതും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി നമുക്ക് ഇത്തരം രോഗികൾക്ക് നമ്മൾ എണ്ണ നിശ്ചയിക്കും തലയിലേക്ക് ശിരുസിനെ ആശ്രയിച്ച് എന്ത് രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എണ്ണ നിശ്ചയിക്കുന്ന ഒരു പതിവുണ്ടല്ലോ അത് തീർച്ചയായിട്ടും മാഡം അത് അപ്പൊ നിങ്ങൾ പറയും ഇരുപത്തെട്ട് കൊല്ലായിട്ട് ഇതുവരെ എണ്ണ എന്നൊക്കെ പറയാറുണ്ട് ചിലർ പക്ഷേ നമ്മൾ എണ്ണ തേപ്പിച്ചിരിക്കും എന്താ വെച്ചാൽ ആ ശിരസിനെ ആശ്രയിച്ചുള്ള നീർക്കിട്ട് പോകുമ്പോൾ തന്നെ ഇത്തരം രോഗാവസ്ഥകൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു ഉറപ്പാണല്ലോ അപ്പൊ നമ്മൾ ഇവിടെ പൊതുവേ അരിമേധാതി തൈലൊക്കെ നിശ്ചയിക്കാറുണ്ട് തലയ്ക്ക് പിന്നെ അസനേലാതിയോ ഒക്കെ ആ കണ്ടീഷനുസരിച്ച് നിശ്ചയിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിമേധാതി തൈലും തയ്ച്ച് കുളിക്കാൻ പറയും ബല ഒളിച്ചാൽ വേണ്ടി വരും അരിമേധാതി തൈലം കൊണ്ട് ഒരു സംഗതി കൂടി ഉണ്ടോ ഓരോ ടീസ്പൂൺ എടുത്ത് നമ്മളൊന്ന് കുലിക്കുഴിഞ്ഞ് തുപ്പിക്കളയണെങ്കിൽ അതും ഈ ദന്തരോഗങ്ങൾ തടയുന്നതിനെ സഹായിക്കും ഇനി നിങ്ങൾ തയ്യാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കലക്കി ലയിപ്പിച്ച് പൂർണ്ണമായിട്ട് ചേർക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അരിമേധാതി തൈലും കൂടി മിക്സ് ചെയ്തിട്ട് അത് കൗക്കുകയുള്ളൂ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് വൈകീട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് ഈ ബ്ലീഡിങ് കംസും മോണപഴുപ്പും പല്ല് ദ്രവിക്കുന്ന രോഗങ്ങൾ പല്ല് വേദന പല്ലില്ീഴുക കറുത്ത പാട് വീഴുക പല്ല് പൊട്ടിപ്പോകുക ഇത്തരം രോഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെ സഹായിക്കും കണ്ടീഷൻസ് അപ്ലൈ അതായത് ഇതിന്റെ എക്സ്ട്രീം കണ്ടീഷൻ ആയിട്ട് കണ്ടീഷനായിട്ട് തുടങ്ങിയിട്ടുകാരില്ല അപ്പോഴൊന്നും നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷെ ആദ്യമേ ഇതൊക്കെ ശീലിക്കുകയാണെങ്കിൽ ഇതൊക്കെ തടങ്ങ് നിർത്തുന്നതിനായിട്ട് സാധിക്കും ഓക്കെ അപ്പം അത് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ തിക്തകം കഷായം മഹാതിക്തം കഷായം മഹാതിക്തം ഘൃതം ഇതൊക്കെ അവസ്ഥയിൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ ദന്തദാന ഞാൻ വീ ടി പൗഡർ പറയാറുള്ളത് അത് ഉപയോഗിച്ച് പല്ല് തേക്കാനായിട്ട് പറയും മറ്റ് കെമിക്കൽ സംഗതികളൊക്കെ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് മനസ്സിലായോ അപ്പോൾ പിന്നെ നിത്യേന രാവിലെയും വൈകിട്ടും പല്ല് തേച്ച് കിടക്കാതെ അതിപ്പോൾ നിങ്ങൾ ഈ വിരലുപയോഗിച്ച് ഇത്തരം ദന്തതാമന ചൂർണ്ണ ഉപയോഗിച്ച് പല്ല് തയ്ച്ചാൽ മതി അതായിരിക്കും ഏറ്റവും വിശേഷം മറ്റതിനേക്കാൾക്ക് അതൊക്കെ കൊണ്ടു കടക്കാനും പറയാനും കാണാനും പരസ്യം കാണാനും ഒക്കെ സൗകര്യമാണ് സംഗതി ശരിയാണ് പക്ഷേ ഇതിനേക്കാളും ഔഷധ ഗുണമുള്ള സംഗതികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത്തരം സംഗതികൾ ശീലിച്ചു വരുന്നവർക്ക് ഇതുപോലത്തെ രോഗാവസ്ഥകൾ ഉണ്ടാവണമില്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഞാനിതോടെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് നിങ്ങൾക്ക് ഇത്തരം പ്രയോഗങ്ങളൊക്കെ താല്പര്യമുള്ളവരുണ്ടല്ലോ നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണെന്ന് പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി ചെയ്താണ് ഇതുകൊണ്ട് മാത്രമല്ല ഇത്തരം രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടതായ ഔഷധങ്ങൾ വിജയിക്കുക അതുപോലെ ഇത്തരം ശീലങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആവർത്തിച്ച് ആർത്തിച്ച് കണ്ട് മനസ്സിൽ ഉറപ്പിച്ച് അത് നിത്യേനെ പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടാതിരിക്കില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ കാര്യം നിങ്ങളുടെ കയ്യിൽ അതായത് എന്തുമാത്രം കൃത്യതയോടെ നിത്യേനെ ശീലിക്കുന്നുണ്ട് എന്നുള്ളതിനെ അനുശ്രയിച്ചിരിക്കും അതിന്റെ റിസൾട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് തൽക്കാലം നിർത്തിട്ട് നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ സേവിയർ ആദ്യം ആയുർവേദം